ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് രാജ്യം ചിലവഴിക്കുന്ന പണം വളരെ കുറവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ കേരളം ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ സംസ്ഥാന ശാസ്ത്രമേളയോടനുബന്ധിച്ച് നടന്ന വൊക്കേഷണൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 4 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേളയിൽ 5000 വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കെടുക്കും. ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ വരെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. അതിന് ശാസ്ത്രത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് കള്ളം പറയുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തിയെടുക്കാൻ അധ്യാപകർ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. സയന്റിഫിക് പേപ്പർ വർദ്ധിപ്പിക്കുന്ന രീതിയിലല്ല പലപ്പോഴും ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കാനായി ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ആ ശ്രമങ്ങൾക്ക് നമ്മുടെ ശാസ്ത്ര സ്ഥാപനങ്ങളെ പോലും തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയാണ്. ഒരു വശത്ത് അശാസ്ത്രീയതകളെ ശാസ്ത്രീയ സത്യങ്ങളായി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുകയാണ്. മറുവശത്ത് പരിണാമ സിദ്ധാന്തമടക്കമുള്ള ശാസ്ത്രവിജ്ഞാനങ്ങളെ പുസ്തകങ്ങളിൽ നിന്നും ഒഴിവാക്കുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ കേവലം വർഷത്തോറും നടത്തി വരാറുള്ള മത്സരങ്ങൾ എന്നതിലുപരി ശാസ്ത്രാവബോധം വളർത്തുന്നതിനും അങ്ങനെ സാമൂഹ്യ പുരോഗതി ഉറപ്പുവരുത്തുന്നതിനും നിർണായക പങ്കുവഹിക്കാൻ കഴിയുന്നവയായി ശാസ്ത്രോത്സവങ്ങൾ മാറണം എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. പുരോഗതി നേടിയ നമ്മുടെ നാട്ടിലാണ് നരബലി നടന്നത്. ശാസ്ത്ര പുരോഗതിയുടെ ഗുണഫലം ഭൂരിഭാഗം ജനങ്ങൾക്കും ലഭിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, ആലപ്പുഴ.